വെൽക്കം ടു ജിയോജിത് സ്പോട്ട്ലൈറ്റ്. ഈ വർഷം 2022 ജാനുവരി മാസത്തിൽ ഒരു സുഹൃത്ത് എന്നെ വിളിക്കുകയുണ്ടായി. ഞാനും അദ്ദേഹവും തമ്മിലുണ്ടായിട്ടുള്ള ടെലിഫോൺ സംഭാഷണത്തിൻ്റെ ചുരുക്കം എന്താണെന്ന് പറയാം. ആദ്യം, അദ്ദേഹത്തിൻ്റെ മകൻ ബാംഗ്ലൂരിലെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നതാണ്. ഭേദപ്പെട്ട ശമ്പളമുണ്ട്. 2020 കോവിഡ് വന്നതിന് ശേഷം വർക്ക് ഫ്രം ഹോം ആയ സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്നു, ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങി, മാർക്കറ്റിൽ ട്രേഡിങ്ങൊക്കെ തുടങ്ങി. അയാളും അയാളുടെ സുഹൃത്തുക്കളൊക്കെ ചേർന്നിട്ടുള്ളൊരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്, ഏതൊക്കെ വാങ്ങണം, ഏതൊക്കെ വിൽക്കണം, എങ്ങനെ ട്രേഡ് ചെയ്യണം എന്നൊക്കെ തന്നെ. അപ്പോൾ ഞാൻ 2020 ഏപ്രിൽ മുതൽക്ക് ഒക്ടോബർ വരെയുള്ള ആ പീരീഡിൽ മാർക്കറ്റ് ഇങ്ങനെ സ്ഥിരമായി ഉയർന്നിരുന്ന ആ സമയത്ത് നല്ല ലാഭവും കിട്ടിയിട്ടുണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം വസ്തുതയാണ്. അപ്പോൾ എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഇപ്പോൾ അവൻ ഈ വർക്ക് ഫ്രം ഹോമൊക്കെ അവസാനിച്ച് ഓഫീസിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായ സമയത്ത് പോകുന്നില്ല. എന്നോട് പറയുന്നത് ജോലിയിൽ ഒരുപാട് ടെൻഷൻസ് ഉണ്ട്, ഒരുപാട് വർക്ക് പ്രഷേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ജോലി രാജിവെച്ചിട്ട് ഫുൾ ടൈം ട്രേഡർ ആവാൻ പോവുകയാണ്. ഇപ്പോൾ അതുതന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അദ്ദേഹം ഫുൾ ടൈം ട്രേഡറാണ്. അപ്പോൾ എനിക്കതിനോട് യോജിപ്പില്ല. അതുകൊണ്ട് താങ്കളൊന്ന് അവനെ വിളിച്ച് ഉപദേശിക്കണം. ഇതാണ് സുഹൃത്ത് എന്നോട് പറഞ്ഞത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. കഴിഞ്ഞ 2 വർഷ കാലയളവിൽ 4 കോടിയിലധികം പുതിയ ഡിമാറ്റ് അക്കൗണ്ടുകൾ തുറക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ 10,000-ന് 10,000-ന് പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, വിപണിയെക്കുറിച്ച് കാര്യമായിട്ടുള്ള ധാരണയില്ലാത്ത ചെറുപ്പക്കാരൊക്കെ തന്നെ ട്രേഡേഴ്സായി മാറിയിട്ടുണ്ട്. ഡേ ട്രേഡിംഗ് നടത്തുന്നു, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ ട്രേഡിംഗ് നടത്തുന്നു. ഗൾഫിൽ നിന്ന് ട്രേഡിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ ലീവ് എടുത്ത് വന്നിട്ടുള്ള ഒരാളെക്കുറിച്ച് എനിക്കറിയാം. ധാരാളം വീഡിയോസും ഇപ്പോൾ ഉണ്ട്, എങ്ങനെ ട്രേഡിങ്ങിലൂടെ പണമാക്കാം, ട്രേഡിംഗ് ഒരു പ്രൊഫഷനാക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പ്രധാന കാര്യം ഇതാണ്, സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് ഒരു പ്രൊഫഷനാക്കണം, ഒരു ഫുൾ ടൈം പ്രൊഫഷനാക്കണം. ഇതിൻ്റെ ഉത്തരം പറയുന്നതിന് മുമ്പ് ഇൻവെസ്റ്റ്മെൻറ്റും ട്രേഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വളരെ ചുരുക്കി പറയാം. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നല്ല ഓഹരികളിൽ പണം നിക്ഷേപിക്കുകയാണ്. ആ കമ്പനികൾ വളരുന്ന സമയത്ത്, അതിൻ്റെ വിലകൾ വർദ്ധിക്കുന്ന സമയത്ത് വലിയ ഒരു വെൽത്ത് ക്രിയേഷൻ മാർക്കറ്റിലൂടെ സംഭവിക്കും. നിക്ഷേപകർക്ക് അതിൻ്റെ ഗുണം കിട്ടും. ഇപ്പോൾ ഒരു കമ്പനിയിൽ നേരിട്ട് നിക്ഷേപിക്കണമെന്നില്ല, ഇൻഡെക്സിൽ തന്നെ നിഫ്റ്റിയിൽ നിക്ഷേപിക്കാം. അതുപോലെ തന്നെ ഒരുപാട് സ്പെഷ്യലൈസ്ഡ് ഇൻഡെക്സസ് ഉണ്ട്, അതിലൊക്കെ നിക്ഷേപിക്കാം. അപ്പോൾ സമ്പദ് വ്യവസ്ഥ വളരുമ്പോൾ, കമ്പനികൾ വളരുന്ന സമയത്ത് സമ്പത്ത് സൃഷ്ടിക്കുന്നു, അതിൽ പങ്കെടുക്കാനുള്ളൊരു അവസരമാണ് നിക്ഷേപകർക്ക് ഉണ്ടാവുന്നത്. അതാണ് നിക്ഷേപം. നേരിട്ട് ഓഹരികൾ നിക്ഷേപിക്കാം, ഇൻഡെക്സിൽ നിക്ഷേപിക്കാം, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിലൂടെ നിക്ഷേപിക്കാം. ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ഒരു സീറോ സം ഗെയിമാണ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ച് ഡേ ട്രേഡിംഗ്, കാലത്ത് വാങ്ങുക, വൈകിട്ട് വിൽക്കുക, അല്ലെങ്കിൽ കാലത്ത് വിറ്റിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും അത് തിരിച്ച് വാങ്ങി കവർ ചെയ്യുക, അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സിൽ പുട്ട് ഓപ്ഷൻസ്, കോൾ ഓപ്ഷൻ, അതിൽ വാങ്ങലും വിൽപ്പനയും നടത്തുക, ഇങ്ങനെ ദിവസേന ട്രേഡ് ചെയ്യുന്ന ആ ട്രേഡിംഗ് ഒരു സീറോ സം ഗെയിമാണ്. എന്താ സീറോ സം ഗെയിം? ഒരാൾക്ക് കിട്ടുന്നത് വേറൊരാൾക്ക് നഷ്ടപ്പെടുന്നതാണ്. വളരെ ലളിതമായി പറയുകയാണെങ്കിൽ, 5 ആളുകൾ ഇരുന്നിട്ട് പണം വെച്ചിട്ട് ചീട്ട് കളിക്കുക എന്ന് വിചാരിക്കാം. അതിൽ 3 പേർക്ക് 1,000 രൂപ നഷ്ടമായി, 2 പേർക്ക് 1,000 രൂപ കിട്ടി. അപ്പം -1,000 + 1,000 രണ്ടും കൂടെ കൂടിക്കഴിഞ്ഞാൽ 0 ആണ്. നഷ്ടപ്പെടുന്നതാണ് വരുമാനം കിട്ടുന്ന ആളുകൾക്ക് കിട്ടുന്നത്. അല്ലാതെ അവിടെ ഒരു സമ്പത്ത് സൃഷ്ടി ഉണ്ടാവുന്നില്ല, വെൽത്ത് ക്രിയേഷൻ ഉണ്ടാവുന്നില്ല. അതുകൊണ്ടാണ് ട്രേഡിംഗ് ഈസ് എ സീറോ സം ഗെയിം എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാന ചോദ്യം, ഈ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ്, പ്രത്യേകിച്ച് ഡേ ട്രേഡിംഗ്, ഡെറിവേറ്റീവ്സിലൂടെയുള്ള ട്രേഡിംഗ്, ഇത് ഒരു ഫുൾ ടൈം പ്രൊഫഷൻ ആക്കണോ എന്നുള്ളതാണ്. ട്രേഡിംഗ് പലപ്പോഴും ആവശ്യമായിട്ട് വരും. ഉദാഹരണത്തിന്, മാർക്കറ്റ് വളരെയധികം ഉയർന്നു നിൽക്കുന്ന സമയത്ത് മാർക്കറ്റിലൊരു കറക്ഷൻ, ഒരു സാധ്യതയുണ്ടെങ്കിൽ പോർട്ട്ഫോളിയോനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിന് പുട്ട് ഓപ്ഷൻ വാങ്ങിക്കാം. അത്തരത്തിലുള്ള ഡെറിവേറ്റീവ്സിനൊക്കെ തന്നെ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. അല്ലെങ്കിൽ ഒരു കമ്പനി അതിൻ്റെ പ്രോസ്പെക്ട്സ് വളരെ
ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് വരുന്നു. അപ്പോൾ കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ, ആഴ്ചകളോ മാസങ്ങളോ ഉള്ളിൽ അത് നന്നായിട്ട് കയറാൻ സാധ്യതയുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ഓഹരി വാങ്ങി ഡെലിവറി എടുക്കാം. പിന്നീട് രണ്ട് മാസം കഴിഞ്ഞാലോ ആറ് മാസം കഴിഞ്ഞോ അത് വിൽക്കുന്നതും തെറ്റൊന്നുമില്ല. ആ തരത്തിലുള്ള ട്രേഡിംഗ് ഈസ് ഓക്കെ. പക്ഷേ ഡേ ട്രേഡിംഗ്, ഡെയിലി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുക, ഡെറിവേറ്റീവ്സിൽ ട്രേഡ് ചെയ്യുക എന്നുള്ളത് ഒരു അഭിലഷണീയമായിട്ടുള്ള കാര്യമല്ല, വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്, വളരെ സൂക്ഷ്മതയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു വ്യക്തി എന്ത് പ്രൊഫഷൻ സ്വീകരിക്കണം എന്നുള്ളത് ആ വ്യക്തി തീരുമാനിക്കേണ്ടതാണ്. നിയമാനുസൃതമായിട്ടുള്ള എന്ത് കാര്യവും ചെയ്യാം, ഒരു പ്രൊഫഷൻ ആക്കാം, തെറ്റില്ല. ഇന്ത്യയിൽ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് അലോവ് ചെയ്തിട്ടുള്ളതാണ്, സെബി റെഗുലേറ്റ് ചെയ്യുന്നതാണ്, കൺട്രോൾഡാണ്. അപ്പോൾ നിയമാനുസൃതമായിട്ടുള്ള കാര്യമാണ്, ഇല്ലീഗലായിട്ട് അതിനകത്തൊന്നും തന്നെ ഇല്ല. പക്ഷേ അതിനുള്ള പ്രധാനമായിട്ടുള്ള ദോഷം എന്താണെന്ന് വെച്ചാൽ, ഈ ട്രേഡിങ്ങിൽ ബഹുഭൂരിപക്ഷത്തിനും പണം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ സ്റ്റോക്ക് ബ്രോക്കിംഗ് ഫേമിൻ്റെ പ്രൊമോട്ടർ CEO ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്, അവർക്ക് ദശലക്ഷക്കണക്കിന് ഡിമാറ്റ് അക്കൗണ്ടുകളുണ്ട്, ക്ലയൻസ് ഉണ്ട്, ദശലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ ട്രേഡ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് ട്രേഡേഴ്സിൽ 95% പണം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. 1% മാത്രം ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റിനേക്കാളും കൂടുതൽ റിട്ടേൺ കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ 95% പണം നഷ്ടപ്പെടുന്ന ഒരു ഏർപ്പാടിലേക്ക് പോകണോ എന്നുള്ളതാണ് ഈ ഡേ ട്രേഡിങ്ങിലേക്കൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്ന, അതൊരു പ്രൊഫഷൻ ആക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ആദ്യം തീരുമാനിക്കേണ്ടതായിട്ടുള്ള കാര്യം. ഇനി ഒരു ഐഡിയൽ പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ അത് നല്ലൊരു പ്രൊഫഷന് 4 സ്വഭാവ സവിശേഷതകൾ വേണമെന്നാണ് പറയാം. ഇക്കിഗായ് എന്നുള്ളൊരു ആശയമുണ്ട്, പ്രസിദ്ധമായിട്ടുള്ള പുസ്തകമാണ് ഇക്കിഗായ്. ഇക്കിഗായ് എന്ന് പറഞ്ഞാൽ ജാപ്പനീസ് വാക്കാണ്. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൽ നിന്ന് സന്തോഷം കണ്ടെത്തുന്നതാണ് ഇക്കിഗായ്. ബീങ് ഹാപ്പി ഇൻ വാട്ട് യു ആർ ഡൂയിങ്, അതാണ് ഇക്കിഗായ്. അപ്പോൾ ഇക്കിഗായ് പ്രൊഫഷനിലും ബാധകമാണ്. അതായത് ഒരു ഇക്കിഗായ് ഉള്ള ഒരു പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ അതിന് 4 സ്വഭാവ സവിശേഷതകൾ വേണം. ഒന്ന്, യു ഷുഡ് ബി പാഷനേറ്റ് അബൌട്ട് യുവർ പ്രൊഫഷൻ. നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് നമ്മൾ പാഷനേറ്റ് ആയിരിക്കണം, നമുക്ക് അത് വളരെയധികം അത് ഇഷ്ടപ്പെടണം. രണ്ടാമത്, നമ്മുടെ ആ പ്രൊഫഷനിൽ നമ്മൾക്ക് കോമ്പിറ്റൻസ്, വൈദഗ്ധ്യം, കഴിവ് വേണം. മൂന്നാമത്, ആ പ്രൊഫഷനിൽ നിന്ന് നമുക്ക് നല്ല വരുമാനം ലഭിക്കണം, നഷ്ടം വരാൻ പാടില്ല. നാലാമത്, അതുകൊണ്ട് മറ്റുള്ള ആളുകൾക്ക് ഗുണമുണ്ടാവണം. ഒരു പ്രൊഫഷണൽ ട്രേഡറായി മാറിക്കഴിഞ്ഞാൽ ചെറിയൊരു 10% ആളുകൾ വളരെയധികം സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസൊക്കെ വെച്ചിട്ട് ഈ ട്രേഡിംഗ് നടത്തുന്നുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 5% ആളുകൾക്ക് മാത്രമാണ് ലാഭം കിട്ടുന്നത്, 95% പണം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ട്രേഡിങ്ങിൽ അതൊരു സീറോ സം ഗെയിം ആയത് കാരണം നേരത്തെ പറഞ്ഞ 4 സ്വഭാവ സവിശേഷതകളിൽ 2 ഇല്ല. കാരണം ഒന്ന്, നല്ല വരുമാനം കിട്ടുന്നില്ല ബഹുഭൂരിപക്ഷത്തിനും മഹാഭൂരിപക്ഷത്തിനും. 2, ഒരു ട്രേഡർക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് വേറെ ആൾക്ക് നഷ്ടപ്പെടുന്നതാണ്. ഡേ ട്രേഡിങ്ങിലും ഫ്യൂച്ചേഴ്സിലും ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ വളരെ ആലോചിച്ച് മാത്രം ഒരു ഫുൾ ടൈം പ്രൊഫഷൻ ആക്കുക. ഇന്ന് ചെറുപ്പക്കാർ ഒരുപാട് പേര് ഇതിൽ ആകർഷണീയമായിട്ട് അതിലേക്ക് പോകുന്നുണ്ട്. ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ഭാവിയിൽ വലിയ പണം നഷ്ടപ്പെടാനുള്ള ഒരു ചതിക്കുഴിയായിട്ടാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് തോന്നുന്നത്. കാരണം കഴിഞ്ഞ ഒരു 10-35 ഈ ട്രേഡേഴ്സിൻ്റെയൊക്കെ തന്നെ അനുഭവം പഠിച്ചിട്ടുള്ള ഒരാൾ നിലയ്ക്കാണ് പറയുന്നത്, നമ്മൾ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് ഒരു ഇക്കിഗായ് ഉള്ളൊരു പ്രൊഫഷനായിരിക്കണം. ഇൻവെസ്റ്റ്മെൻറ്റ് വിൽ ഹെൽപ്പ് യു ഇൻ ക്രിയേറ്റിംഗ് വെൽത്ത്, ഇറ്റ് വിൽ മേക്ക് യു റിച്ച്, ബട്ട് ഇൻ ട്രേഡിംഗ് ദർ ആർ ഹ്യൂജ് പിറ്റ്ഫോൾസ്. അത് ആലോചിച്ച് മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ്. താങ്ക് യു.